ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ഉണ്ട്. റാസ് ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചക്കൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. J33 എന്ന് പറഞ്ഞ പ്ലാവ്. ഞാൻ യാദൃശികമായിട്ട് നിലമ്പൂര് പാപ്പച്ചൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. വ്യാവസായികമായിട്ട് J33 ചക്ക വെച്ച് നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് ആദായം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നൊരു ചക്ക പറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ പ്രൂണിങ് ടൈമാണ്. ചക്കൻ്റെ സീസൺ കഴിഞ്ഞിട്ട് പ്രൂണിങ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ അധികം ചക്കകളൊന്നും ഇല്ലായിരുന്നു, രണ്ട് ചക്ക ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊരു ചക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ J33 എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാവസായികമായിട്ട് കൊടുക്കാൻ പറ്റിയ വലിയൊരു ചക്കയാണ്. മറ്റേ നമ്മളെ വിയറ്റ്നാം മേർലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു 5 കിലോ 6 കിലോൻ്റെ ചക്കയാണ് കിട്ടുക. ഇത് മിനിമം 20 കിലോ 15 കിലോ 18 കിലോ ഒക്കെ തൂക്കം വരുന്ന ഒരു ചക്കയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യം ഞാനിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ച് അതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം അറിയാലോ, ഒരു 10-20 ദിവസം മഴ അടുപ്പിച്ച് മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് അതും കൂടെ നമുക്ക് അറിയണമല്ലോ മഴ പെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ അത് പഴുത്തിട്ട് ഉണ്ട്, അതൊന്ന് മുറിച്ചിട്ട് നിങ്ങളെ അതിൻ്റെ റിവ്യൂ കാണിക്കാം. പിന്നെ കാസർഗോഡിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ പുതിയ പ്ലാന്റുകളൊക്കെ ഒരുപാട്. ഇത് നമ്മളെ വിയറ്റ്നാം മേർലിൻ്റെ വലിയ പ്ലാന്റ് ആട്ടോ. ഇതാണ് J33 പ്ലാന്റ്. ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗസ്റ്റിനെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ പാപ്പച്ചൻ്റെ തോട്ടം. J33 തോട്ടമാണ്. ഏകദേശം 1300 പ്ലാവുകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ J33 ചക്കയാണ്. ഒന്ന് മുറിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ എത്ര വർഷമായ പ്ലാവാണ്? രണ്ടാം വർഷം രണ്ടാം വർഷമായ കഴിഞ്ഞു അല്ലേ. ഓക്കെ, J33 രണ്ടാമത്തെ വർഷമായ പ്ലാവ് കാഴ്ചയാണിത്. ഈ പറമ്പ് മൊത്തം ഇത് തന്നെയാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഗംഗാബോണ്ടാണ് പുതുതായിട്ട് വന്നതാണ്. ഗംഗാബോണ്ടത്തിന്റെ തൈയുണ്ട്, മലേഷ്യൻ കുള്ളനുണ്ട്, രണ്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിൽ ഫാൻസി ആയിട്ട് വെക്ക ചെറിയ 3 വർഷമാകുമ്പോൾ കായ്ക്കുന്ന തൈയാണ്. നല്ല ഈൽഡ് കിട്ടുന്ന തൈയാണ് ഗംഗാബോണ്ടം. നമുക്ക് തേങ്ങ ആയിട്ടും ഉപയോഗിക്കാം, ഇളനീരിൻ്റെ പർപ്പസിൽ ഉപയോഗിക്കാം. മലേഷ്യ ആണെങ്കിൽ നമുക്ക് ഇളനീരിൻ്റെ പർപ്പസിലാണ് കൂടുതൽ വലുപ്പവും കൂടുതൽ വെള്ളമൊക്കെ ഉള്ളത്. അപ്പോൾ അതും ഈ കൂട്ടത്തിലൊന്ന് കാണിച്ചതാണ് പുതിയ വന്നത്. വന്ന നമ്മുടെ സീറ്റ് ലൂബിൻ്റെ തൈ കേട്ടോ. ഇപ്പോൾ പൂക്കളും കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിറയെ കായ്കളുള്ള സീറ്റ് ലൂബിൻ്റെ തൈകളാണ് പുതിയ വന്നാണ്. ഇനി തീർന്നു പോയിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് ആരും പറയണ്ട. ഓക്കെ, അപ്പോൾ പുതിയൊരു തൈയുള്ളത് കാണിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. അപ്പം ഒരുപാട് ഗസ്റ്റ് ഇന്ന് വന്നിരുന്നു രണ്ട് ദിവസമായിട്ട്. അവരൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളെ കാസർഗോഡിൽ നിന്ന് വന്ന ഓക്കെ അവരൊന്ന് പരിചയപ്പെടുത്താം. നമ്മളെ കണ്ണൂരിൽ നിന്ന്, സോറി, കാസർഗോഡ് അല്ലെങ്കിൽ പറഞ്ഞു, എന്താ പേര് പറഞ്ഞു? അഷ്റഫ്. കാസർഗോഡ് അവിടെ കാഞ്ഞങ്ങാട്. ആ, കാഞ്ഞങ്ങാട്ടേരാണ് കാസർഗോഡ് നിന്ന് നമ്മളെ പ്ലാന്റ് എടുക്കാൻ വന്നതാണ്. സലീം. ഓക്കെ, സന്തോഷം. ഒരു സാധനമൊക്കെ എടുത്ത് നമുക്ക് ഇന്നുണ്ട് കേട്ടോ പാലക്കാട്ട് നിന്നൊരു ഗസ്റ്റ്. സാർ പേരെന്താ പറഞ്ഞു? സുഭാഷ്. സുഭാഷും വൈഫും. ഇന്ന് നല്ല വെളിച്ചം കണ്ടപ്പോൾ വന്നതാണ് അവര്. കുറേ ദിവസം മഴയായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം പ്ലാന്റുകളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സുഭാഷിന് പോണ സാധനങ്ങളാണ്. ഓക്കെ, സന്തോഷം. നമ്മുടെ ചക്ക നമുക്കൊന്ന് മുറിച്ച് നോക്കാം. പഴുത്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള ഒരു 15 കിലോ 10 കിലോൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും. 12-13 കിലോൻ്റെ മേലെയുള്ള ചക്കയാണ്.
ചക്ക കുറച്ച് പഷ ഒക്കെ ഉണ്ട്. നമ്മളെ വൈറ്റിജാക്ക് ഗംലസ് വിയറ്റ്നാം എർലി പോലെയല്ല, കുറച്ച് പഷ കാണുന്നുണ്ട്. അതിനൊന്ന് മറിച്ച് നോക്ക എങ്ങനെ ഉണ്ട്. ഇതാണ് മലേഷ്യൻ J33 ജാക്ക്. അമ്മു ഒരു സംഭവട്ട ാണ് ഒന്നും ഒഴിവാക്കില്ല. ഞങ്ങളവിടെ അതിന്റെ കവണി നിറ വരും വരും എല്ലാരും വരും. ബാബു വരും വരും. ഒരു കഷ്ണം ചക്ക കഴിക്കും. ഏതായാലും ഒന്ന് റിവ്യൂ ചെയ്യാനൊന്നും പുതിയ ആൾക്കാരൊന്നുമില്ല. വരും വരും. കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്കാം. ബാബു ഒരു ചക്ക കഴിക്കും. യാദൃശികമായിട്ട് വന്ന ഗസ്റ്റ് ആണ്. 3 മാസം മഴയാണ്. ഈ മഴ കൊണ്ടിട്ടും ഈ ചക്കന്റെ കഴിക്കും കഴിക്കും ബാബു കഴിക്കും ചക്ക കഴിക്കും. അവ കാണികളോട് പറഞ്ഞു കൊടുക്കും, ഇന്നോടല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എങ്ങനെയുണ്ട്? നല്ല മധുരണ്ട്. നിങ്ങൾ ഉടനെ തിരൂരാ തയ്യാറാ തയ്യാറാ തയ്യാറെന്ന് വന്ന നമ്മളെ ഫാമിലി കാണാൻ വന്നവരാണ്. വെറുതെ തള്ളല്ല കേട്ടോ, സംഭവം ചക്കയാണ്. അപ്പൊ എല്ലാരും J33 ചക്ക വാങ്ങി വെക്ക. ചക്ക വാങ്ങി വെച്ചാല് ഉള്ള മെച്ചം വലിയ ചക്ക കിട്ടും എന്നുള്ളതാണ്. നല്ല മധുരമുള്ള ചക്ക, വെള്ളം ഇറങ്ങിയിട്ടില്ല, ഇത്രയും മഴ പെയ്തിട്ടൊന്നും. ഓക്കെ എന്താല്ലേ എന്റെ കളറ് ഭംഗി കണ്ടില്ലേ, സൂപ്പർ കളറാണ്, നല്ല മധുരമാണ്, സൂപ്പറാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്. അബ്ദുറസാഖ്. ചക്ക J33 റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈ വാങ്ങി വെക്കുക, അത്രേ പറയാനുള്ളൂ. എവിടുന്നാണ് കിട്ടുന്നത് അവിടുന്ന് വാങ്ങി വെക്കുക. ഓക്കെ ബായ്.